ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുവെന്നേക്കും വാഴ്ത്തപ്പെടും മാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചുകൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം നാം പുറപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് അതിൻ്റെ 1 മുതലുള്ളതായ വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യത്തിൽ പറയുന്നത് ദ റീ അഫോർമേഷൻ of the work of Moses and Aaron. ആരോനും മോശയ്ക്കും കൊടുക്കുന്ന ആ ജോലിയുടെ വേലയുടെ ഒരു പുനഃസ്ഥിരീകരണം ആണ് കാണുന്നത്. വീണ്ടും വീണ്ടും ദൈവം അവരെ ആ കാര്യങ്ങൾ പരമേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് 1-ാമത്തെ വാക്യം നിന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. യഹോവ മോശയോട് അരുളി ചെയ്തത്, നോക്കൂ, ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കിയിരിക്കുന്നു, നിൻ്റെ സഹോദരൻ അഹരോൻ നിനക്ക് പ്രവാചകനായിരിക്കും. ഇവിടെ നാം കാണുന്നത് ദൈവം മോശയോട് സംസാരിക്കുകയാണ്. യഹോവ മോശയോട് അരുളി ചെയ്യുന്നു. വീണ്ടും വീണ്ടും ദൈവം മോശയോട് വളരെ ദീർഘക്ഷമ കാണിക്കുകയാണ് ചെയ്യുന്നത്. 7 പ്രാവശ്യമായിട്ട് മോശ ദൈവത്തെ സംശയിക്കുകയും ഈ ജോലി എന്നെ കൊണ്ട് സാധിക്കുകയില്ല എന്ന് പറഞ്ഞു. നാം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും അത് തന്നെയാണ് കണ്ടത്. എന്നാൽ ദൈവം വളരെ ദീർഘക്ഷമയോടെ, ദൈവം വളരെ കരുണയോടുകൂടെ മോശയെ ആ കാര്യം വീണ്ടും ഏൽപ്പിക്കുകയാണ്. വേണമെങ്കിൽ മോശയെ ദൈവത്തിന് ശിക്ഷിക്കാമായിരുന്നു, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കാമായിരുന്നു. എന്നാൽ അങ്ങനെയൊന്നും കൊടുക്കാതെ അവനെ മാനസികമായിട്ട് ഉറപ്പിക്കുകയാണ്. ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെ ആ മഹാത്മ്യം ആണ് കാണുന്നത്. ദൈവം കരുണയിൽ മഹാസമ്പന്നനായിരിക്കുന്നു. അപ്പോൾ കരുണയിൽ മഹാസമ്പന്നനായിരിക്കുന്ന കർത്താവിൻ്റെ അവസ്ഥ ഇവിടെ കാണുകയാണ്. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും നാം ദൈവത്തിന് വിപരീതമായിട്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യാതെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളോടും ഈ മോശയോട് കരുണ കാണിച്ചതുപോലെ കരുണാസമ്പന്നനായ ദൈവം നമ്മളോടും കരുണ കാണിക്കുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും നാം ഈ ഭൂമിയിൽ ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലികൾ ദൈവം നമ്മയും കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇവിടെ നമുക്ക് കാണുന്നത് വെൻ യു വോക്ക് വിത്ത് ഗോഡ് ഹി വിൽ പ്രൊട്ടക്റ്റ് യു ഫ്രം ഈവിൽ. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തോടുകൂടെ നടക്കുമ്പോൾ ദൈവം നമ്മെ രക്ഷിക്കും, സംരക്ഷിക്കും എന്നുള്ള ഒരു വസ്തുത കൂടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഗോഡ്സ് എൻകറേജ്മെൻറ്റ് ടു മോസസ്. ദൈവം മോശയെ വീണ്ടും വീണ്ടും ധൈര്യപ്പെടുത്തുകയാണ്. അവനോട് വഴക്കുണ്ടാക്കാതെയോ അവനെ ശിക്ഷിക്കാതെയോ അവനെ എതിരായിട്ട് പറയാതെയോ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ആ കമ്പാഷൻ, ദൈവത്തിൻ്റെ ആ കരുണ, ദൈവത്തിൻ്റെ ആ അനുഗ്രഹം മോശയെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ, ദൈവവചനത്തിൽ പ്രോത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം മോശയോട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല അവിടെ പറയുന്നത് ഞാൻ നിന്നെ ഫറവോന് ദൈവമാക്കും, ഫറവോന് ദൈവമാക്കും ഇല്ലേ. 5-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദൈവം മോശ യഹോവയുടെ നാമവുമായിട്ട് ഫറവോൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഫറവോൻ പറയുകയാണ്, ഏതാണ് യഹോവ എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തെ തിരസ്കരിച്ചു. ദൈവത്തെ തിരസ്കരിച്ചതുകൊണ്ട് ദൈവം എന്ത് വിചാരിച്ചു, ഇനിയും യഹോവ ഡയറക്റ്റ് അവനോട് ഇടപെടാതെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് മോശയെ ആക്കിയിരിക്കുകയാണ്. ഇപ്പോൾ മോശയെ ഫറവോൻ്റെ ദൈവമായിട്ട് ആക്കിയിരിക്കുകയാണ്. ദൈവം സംസാരിക്കേണ്ടതായ കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ദൈവത്തിന് കൊടുക്കേണ്ടതായ മെസ്സേജുകൾ ശക്തിയോടുകൂടെ മോശ കൊടുക്കണം. ഇതാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് ദൈവം ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ആക്കിയിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നമ്മെ ആക്കിയിരിക്കുന്നു.
അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 3:2-3 വാക്യത്തിൽ പത്രോസ് പൗലോസ് കോരിന്ത്യരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയിരിക്കുന്നതായ സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാലത്രേ, കൽപ്പലകയിലല്ല, ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. നോക്കുക, ഇവിടെ ക്രിസ്തുവിൻ്റെ പത്രമാക്കി നമ്മെ ആക്കിയിരിക്കുകയാണ്. മോശയെ ഫറവോൻ്റെ ദൈവമാക്കിയതുപോലെ ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ പത്രമായിട്ട്, ക്രിസ്തുവിനെ വരച്ച് കാട്ടുവാൻ തക്കൊന്നും നമ്മളെയാണ് ആക്കിയിരിക്കുന്നത്. മാത്രമല്ല, വീണ്ടും പറയുകയാണ്, നീ അവനെ എൻകറേജ് ചെയ്യുക. നമുക്ക് ഇതും വളരെ അത്യാവശ്യമാണ്. 1 തെസലോനിക്കർ 5:11 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയ വർധന വരുത്തിയും പോരുവിൻ. അതുപോലെ തന്നെ എഫേസ്യ ലേഖനം 4:29 വാക്യത്തിൽ കാണുന്നത്, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അപ്പോൾ നാം ദൈവത്തിൻ്റെ സ്ഥാനാപതികളായി നിൽക്കുമ്പോൾ ആകാത്ത വാക്കുകളൊന്നും നമ്മൾ ദൈവസന്നിധിയിൽ മനുഷ്യരോട് പറയാതെ ആയിരിക്കണം. നാം മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നവരാണോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. വീണ്ടും നാം കാണുന്നത്, വെൻ യു വാക്ക് വിത്ത് ഗോഡ് യുവർ എനിമീസ് വിൽ ഫിയർ യു. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം നടക്കുമ്പോൾ നമ്മുടെ ശത്രുക്കൾ നമുക്ക് എതിരെ ഓടിപ്പോകും. ഇവിടെയും അതാണ് മോശയോട് പറയുകയാണ്, മോശയെ നിന്നെ ഞാൻ അവരുടെ ദൈവമാക്കിയിരിക്കുകയാണ്, അതുകൊണ്ട് ആ ശത്രു നിന്നെ വിട്ട് പോകും. ദൈവം ഒരിക്കലും മോശയോട് പറയുന്നില്ല, നിന്നെ ദൈവമായിട്ട് അവർ ചിന്തിക്കേണ്ടതിന് വേണ്ടി ഞാൻ നിർത്തിയിരിക്കുന്നില്ല. പക്ഷേ ദൈവം മോശയോട് പറയുകയാണ്, ശത്രുക്കൾ നിന്നോട് എതിർക്കും, ഫറവോൻ നിന്നെ വിട്ടുപോകും എന്നാണ് പറയുന്നത്. ആവർത്തന പുസ്തകം 28:7 വാക്യത്തിൽ നാം കാണുന്നത്, നമ്മുടെ ശത്രുക്കൾക്കെതിരായിട്ട് നാം നിൽക്കുമ്പോൾ അവർ ഒരു വഴിയായിട്ട് നമ്മളെ എതിർക്കുവാനായിട്ട് വരും, എന്നാൽ ദൈവം നമ്മോട് കൂടെയുള്ളപ്പോൾ അവർ 7 വഴിയായിട്ട് നമ്മളെ വിട്ട് പോകും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കാണുന്നത്, നാം ശത്രുക്കളോട്, പഴയ നിയമത്തിൽ വീണ്ടും വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, നാം ശത്രുക്കളോട് പോരാടേണം. ആ ശത്രുക്കൾ നിൻ്റെ വാളിന് മുമ്പാകെ വീണുപോകും. 5 പേർ 100 പേരെയും, അതുപോലെ തന്നെ 100 പേര് 10,000 പേരെയും ശത്രുക്കളെ വാളിൻ്റെ വാഴ്ചലയാൽ വീഴ്ത്തും എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കുക, ദൈവം നമുക്ക് പരിചയമായിട്ട് ഇരിക്കുകയാണ്, ദൈവം നമുക്ക് സംരക്ഷകനായിട്ട് ഇരിക്കുന്നു. മോശയോട് പറയുകയാണ്, മോശയെ ഞാൻ നിൻ്റെ സംരക്ഷകനായിട്ട് നിൻ്റെ മുമ്പിലിരിക്കുന്നു, അതുകൊണ്ട് നീ ധൈര്യത്തോടെ ഇവൻ്റെ അടുക്കൽ പോയി നിൻ്റെ കാര്യങ്ങൾ പറയുക. പ്രിയ വിശ്വാസികളെ, നമുക്കും ദൈവം നമ്മെ വീണ്ടും വീണ്ടും ഇതുപോലെ രീതിയിൽ ധൈര്യപ്പെടുത്തുന്ന അനേക സംഭവങ്ങളുണ്ട്. അങ്ങനെ ആയിരിക്കാൻ ഈ മോശയെപ്പോലെ നമുക്കും ധീരതയോടുകൂടെ കർത്താവിന് വേണ്ടി അധ്വാനിക്കുവാൻ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അതേപടി ചെയ്യുവാൻ ഈ വചനങ്ങൾ മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.